ഇടുക്കി കണ്ണമ്പടിയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. സർവീസ് സജ്ജി എന്ന യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയതിനും കസ്റ്റഡിയിൽ മർദ്ദിച്ചതിനുമാണ് കേസ്. പട്ടികജാതി പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം ഫോറസ്റ്റർ അനിൽകുമാർ അടക്കം 13 പേർക്കെതിരെയാണ് കേസ്. സാഗർ ചേർന്ന വിവരങ്ങളുമായി സാഗർ. എന്തായാലും 13 പേർക്കെതിരെ ഇവിടെ കേസെടുത്തിരിക്കുന്നു, മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, കഴിഞ്ഞ സെപ്റ്റംബർ 20 സരുൺ സജിയെ കിഴുകാനം ഫോറസ്റ്റർ അനിൽകുമാർ സംഘവും അറസ്റ്റ് ചെയ്തത്. വാഹനത്തിൽ കാട്ടിറച്ചി കടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇത് കള്ളക്കേസാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് ആദിവാസി സംഘടനകൾ ഉൾപ്പെടെ സമരം നടത്തുകയും സജിയും പിതാവും മാതാവും ഉൾപ്പെടെ നിരാഹാരം അനുഷ്ഠിക്കുകയും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കള്ളക്കേസാണെന്ന് ബോധ്യമായത്. ഇപ്പോൾ ഈ സംഭവത്തിൽ ഫോറസ്റ്റർ അനിൽകുമാർ അടക്കം 13 പേർക്കെതിരാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സരൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയതിനും കസ്റ്റഡിയിൽ മർദ്ദിച്ചതിനുമാണ് കേസ്. പട്ടികജാതി പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡൻ രാഹുലിനെയും കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഗോത്രവർഗ കമ്മീഷൻ ഇവിടെ അദാലത്ത് നടത്തിയിരുന്നു. ഇതിൽ ഗോത്രവർഗ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഈ കേസെടുക്കുന്നത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ഗോത്രവർഗ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇന്നിപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. രഞ്ജിനി. ശരി സാഗർ.